അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് പച്ചരി ശർക്കര ഒക്കെ വെച്ചിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാനിതാ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അഞ്ചാറ് മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ തലേന്ന് രാത്രിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് വലിയ രണ്ട് സ്പൂൺ ചോറും ഒരു നാല് ഏലക്കായും കുറച്ച് വലിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാനതൊരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് പച്ചരി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും കൂടി പോകേണ്ട, കാരണം ഇതിലേക്ക് ഇനി ശർക്കരപ്പാനൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇനി ചൂടോടെ തന്നെ ഈ ശർക്കരപ്പാൽ ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടിയും അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കായിട്ട് കുറച്ച് ചെറിയുള്ളി കട്ടാക്കി എടുത്തതും തേങ്ങാക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട്. ഈ ചട്ടി നല്ലവണ്ണം തന്നെ ചൂടായതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങാക്കൊത്തും ചീരുള്ളിയൊക്കെ അതിലോട്ടിട്ട് നന്നായിട്ട് തന്നെ ഒരു ബ്രൗൺ കളറാവണത് വരെ ഒന്ന് വഴറ്റിയിട്ട് കോരിയെടുക്കാം. ഈ ഒരു ലൂസാണ് കേട്ടോ മാവിന് വേണ്ടത്. ഇനി നല്ലവണ്ണം ചൂടായ ചട്ടിയിലോട്ട് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ ചെറിയുള്ളിയും തേങ്ങാക്കൊത്തൊക്കെ മൂപ്പിച്ചെടുത്ത ബാലൻസ് വന്ന വെളിച്ചെണ്ണ തന്നെയാണിത്. വേറെ വെളിച്ചെണ്ണൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി മുകളിലായിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ടെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇപ്പോൾ ഇത് ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം പൊന്തിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ പച്ചരി ശർക്കര ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റും.